गुरुकुल मैथमेटिक्स ऑनलाइन चैनल जी एम एच और एपिसोड एला मान प्रेक्षक स्वागत नम्बर इन वीडियो उल्पेट पता क्लास कुछ अब मतपरीक्ष तैयार वाले उपकार टॉपिक मेंस्ट्रुएशन अब अल फॉर्मुलास रिलेट क्यों उड़को वीडियो चेज्ड रू पार्टाइट अल आद पार्टा नम्बर इन वीडियो अब एलकूरी इन वीडियो स्वागत मेंस्ट्रुएशन अथवा अलव शास्त्र अलग मापन शास्त्रम उद्देशिक गणित शास्त्र भाग अब ज्यामितीय रूप अलव अब नीलम वीति व्याप्त अब उपरीतल विस्तीर्ण पर ज्यामितीय रूप बंधप क्यों अल्कोल अड़ता एरिया अथवा परप्पलव विस्तीर्ण पर अर क्लोस्ड पूर्ण कवर और पिक्चर अदायर उपरीतल अलग प्रतल नरचर पिक्चर टू डायमेंशनल ऐसी पिक्चर उपेस एत्रो स्थल अरिया उद्देशिक अब पेरीमीटर पेरीमीटर पर कहनापोर क्लोस्ड पूर्ण अटंटर टू डायमेंशनल पिक्चर नाम प्रतल वर ऐसी पिक्चर आईकोटे अुटम अलव अदान चुटव चुटम नीलमेत्रो अब ना कुटव उद्देशिक അടുത്തതാണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയും അതായത് ഒരു 3 ഡൈമൻഷണൽ ആയിട്ടുള്ള ഒരു രൂപം അതായത് നമ്മൾ സ്ഫിയർ അതുപോലെ സ്ക്വയർ പിരമിഡ് കോൺ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അതിൽ എത്രത്തോളം സ്പേസ് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനെയാണ് നമ്മൾ അതിന്റെ വോളിയം എന്നതുകൊണ്ട് പറയുന്നത് അടുത്തത് നമ്മൾ പറയുന്നതാണ് 2D ഷേപ്സ് എന്ന് പറയും അതായത് 2 ഡൈമൻഷണൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രൂപം അത് നമ്മൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പരന്ന പ്രതലത്തിൽ നമ്മൾ വരയ്ക്കുന്ന പിക്ചറുകൾ അപ്പോൾ അതിനെ എന്തുണ്ടായിരിക്കും ഒരു ലെങ്തും വിഡ്തും അതായത് ഒരു നീളവും വീതിയും ഉണ്ടായിരിക്കും പക്ഷേ അതിനൊരു ഉയരവും അതുപോലെ ആഴവും ഒന്നും തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല രണ്ട് അളവുകൾ മാത്രമേ തന്നിട്ടുണ്ടായിരിക്കുള്ളൂ അതിന്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നത് സർക്കിൾ ഓവൽ ഒക്ടഗൺ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കാണുന്നത് ഇനി നമ്മൾ പറയുന്നതാണ് 3D ഷേപ്സ് എന്ന് പറയും അതായത് 3 ഡൈമൻഷണൽ ഷേപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു രൂപമോ അതിന് മൂന്ന് അളവുകളാണ് ഉണ്ടായിരിക്കുക നീളം വീതി ഉയരം അല്ലെങ്കിൽ ആഴം എന്ന് വേണമെങ്കിൽ പറയാം 2 ഡൈമൻഷണൽ ആയിട്ടുള്ള ഷേപ്പുകളെ അപേക്ഷിച്ചിട്ട് 3 ഡൈമൻഷണൽ ഷേപ്പുകൾക്ക് ഒരു തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് ഉണ്ടായിരിക്കും അതായത് ഒരു ആഴമോ അതുപോലെ ഹൈറ്റോ എന്തെങ്കിലും നമ്മൾ അതിൽ പറയും അപ്പോൾ അങ്ങനെയുള്ള ഷേപ്പുകളാണ് 3D ഷേപ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് 2D ഷേപ്സും 3D ഷേപ്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതിന് ഉദാഹരണങ്ങളാണ് നിങ്ങൾ ആ പിക്ചറിൽ കണ്ടത് അതായത് പിരമിഡ് റെക്ടാങ്കുലർ പ്രിസം കോൺ സ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പെരിമീറ്ററും അതുപോലെ ഏരിയയും ആണ് പറയുന്നത് അതായത് 2 ഡൈമൻഷണൽ ആയിട്ടുള്ള ഫിഗേഴ്സിൻ്റെ ഏരിയയും പെരിമീറ്ററാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് സ്ക്വയറിനെ കുറിച്ചിട്ടാണ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡാണ് അപ്പോൾ അതിൻ്റെ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഒരേപോലെയാണ് സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൻ്റെ വാല്യൂ നമുക്കറിയാമെന്ന് വെച്ചാൽ നാല് സൈഡും ഒരേപോലെ ആയതുകൊണ്ട് 4 ഇൻറ്റു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ നമുക്ക് കിട്ടും അടുത്ത 2D ഷേപ്പ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ് നമ്മൾ പറയുന്നത് അതായത് ദീർഘചതുരം ഓക്കെ അപ്പോൾ അവിടെ പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു സൈഡ് നീളം എന്ന് പറയുന്നത് എല്ലും വീതി ബിയും ബ്രെഡ്ത്ത് ആയിട്ട് നമ്മൾ ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി നീളം ഇൻറ്റു വീതി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ദീർഘചതുരത്തിൻ്റെ വിപരീത വശങ്ങൾ തുല്യമായിരിക്കും അല്ലേ അപ്പോൾ അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ് അപ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയും അതായത് എല്ലാ സൈഡും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെരിമീറ്റർ കിട്ടുന്നത് അപ്പോൾ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് എല് വരുന്നതുകൊണ്ടാണ് 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത്
അടുത്ത പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ആർ എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതാണ്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു ആർ സ്ക്വയറാണ്. പൈ ആർ സ്ക്വയറാണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് ആ സർക്കിൾ അല്ലെങ്കിൽ എന്താണ് വൃത്തത്തിൻ്റെ ആരമായിട്ടാണ് പറയുന്നത്. പൈൻ്റെ വാല്യൂ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 3.14 ആണ്. പിന്നെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ആണ്. 2π × r നമുക്ക് റേഡിയസ് അല്ലെങ്കിൽ അതിൻ്റെ ആരം തന്നു കഴിഞ്ഞാൽ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ പെരിമീറ്റർ കിട്ടുന്നത് അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് പാരലോഗ്രാമാണ്. പാരലോഗ്രാമിനെ കുറിച്ച് നമുക്കറിയാം, രണ്ട് അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ അല്ലേ, വിപരീത വശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും. അപ്പോൾ നമുക്കറിയാം ബേസും അതുപോലെ ഹൈറ്റും തന്നു കഴിഞ്ഞാൽ സമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാമിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോഴാണ്. അതായത് അതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാദവും അതുപോലെ ഹൈറ്റ് ലംബമായിട്ടുള്ള ആ ഹൈറ്റും നമുക്ക് കിട്ടുമ്പോഴാണ് സമാന്തരികത്തിൻ്റെ പരപ്പളവ് കിട്ടുന്നത്. ഇനി അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടുന്നത് നമ്മൾ റെക്റ്റാങ്കിളിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. നമുക്ക് ബേസ് എയും ഹൈറ്റ് ബിയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സോറി ഹൈറ്റ് അല്ല, അതിൻ്റെ സൈഡ് എയും ബിയും ആണ് രണ്ട് സമാന്തര വശങ്ങളെങ്കിൽ 2 × a + b എന്ന് നമുക്ക് കൊടുക്കാം. അടുത്തത് ട്രയാങ്കിളിൻ്റെ പരപ്പളവും അതുപോലെ ചുറ്റളവും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ നമുക്ക് ബേസ് അതുപോലെ പാദവും അതുപോലെ ലംബമായിട്ടുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം നമുക്കറിയാമെങ്കിൽ അര ബി എച്ച് അല്ലെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. ഇനി മൂന്ന് വശങ്ങളും ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും തന്നു കഴിഞ്ഞാൽ മൂന്ന് വശങ്ങളുടെയും തുക കാണുമ്പോഴാണ് അതിൻ്റെ ചുറ്റളവ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ എയും ബിയും സി ആണ് മൂന്ന് വശങ്ങളെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് a + b + c ആണ്. ഈക്വിലേറ്ററൽ ട്രയാങ്കിളാണ് അടുത്തത് പറയുന്നത്. നമുക്കറിയാം ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെയാണ്. ഒരു വശം നമ്മൾ എ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് 3/4 a² എന്നാണ്. മൂന്ന് വശവും തുല്യമായതുകൊണ്ട് 3 × a ആണ് പെരിമീറ്റർ. അടുത്തത് പറയുന്നത് ട്രപ്പീസിയം അല്ലെങ്കിൽ ട്രപ്പീസോയർ എന്നൊക്കെ പറയുന്നതാണ് ലംബകം. അപ്പോൾ അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് 1/2 × a + b × h ആണ്. ഇവിടെ എയും ബിയും സമാന്തരമായിട്ടുള്ള വശങ്ങളും അതുപോലെ എച്ച് എന്ന് പറയുന്നത് ആ ലംബകത്തിൻ്റെ ഉയരവുമാണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക, അതിൻ്റെ എല്ലാ സൈഡുകളും തമ്മിൽ എല്ലാ വശങ്ങളുടെയും നീളം അറിയാമെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. അടുത്തത് പറയുന്നത് ഹെക്സഗണാണ്. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ ആറ് വശങ്ങളുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ അതിലെ ആംഗിൾസും തുല്യമായിരിക്കും. ഒരു വശം നമ്മൾ എ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ 6 × √3/4 a² ആണ് അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ആറ് വശങ്ങളായതുകൊണ്ട് 6 × a ആണ് പെരിമീറ്റർ. ഹെക്സഗൺ അഥവാ ഷഡ്ഭുജത്തിന് നമ്മൾ 6 തുല്യമായിട്ടുള്ള സമഭുജ ത്രികോണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലെ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് 3/4 a² ആണ്. അങ്ങനെ 6 എണ്ണമായതുകൊണ്ടാണ് 6 × √3/4 a² എന്ന് വന്നത്. അടുത്തത് പറയുന്നതാണ് പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറിയൻ തിയറം എന്നൊക്കെ പറയും. അതായത് ഇവിടെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കർണം നമ്മൾ സി ആയിട്ടും പാദം എയും ലംബം ബിയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അതായത് c² = a² + b² ആണ്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, വലിയ വശത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് വശങ്ങളുടെയും സ്ക്വയറിൻ്റെ തുക കാണുന്നതിന് തുല്യമായിരിക്കും.